നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റഷ്യയുടെ നിലപാടുകൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്രെംലിനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവിടുത്തെ മത നേതാക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് അത്യാധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഗാസ അധിനിവേശവുമായി ബന്ധപ്പെട്ടും പാശ്ചാത്യ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പരാമർശങ്ങൾ സസൂക്ഷ്മം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്താണ് പുടിൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാകും. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് റഷ്യൻ വിദേശകാര്യ വക്താവ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതും പുടിൻ ഇപ്പോൾ പറഞ്ഞതും കൂട്ടി വായിക്കുമ്പോൾ പുടിനും റഷ്യയും എന്തിനൊക്കെയോ കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതിലേക്ക് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങും ബീജിങ്ങിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ ബീജിംഗ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പുടിൻ ഇത്രമേൽ, അല്ലെങ്കിൽ റഷ്യ ലോകരാഷ്ട്രീയത്തിൽ ഇത്രമേൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും പുടിനും റഷ്യയ്ക്കും ഇത്ര താല്പര്യമുണ്ടാവുക? പുടിനും അവരുടെ റഷ്യയും ഇപ്പോൾ ഉക്രൈനുമായൊരു യുദ്ധത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു സമയത്ത് പുതിയ ഒരു ലോക സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് പുടിൻ ഇത്രമാത്രം വാചാലനാകണമെങ്കിൽ പുടിനും റഷ്യയ്ക്കും എന്തൊക്കെയോ കുറച്ച് താല്പര്യങ്ങൾ ഉണ്ടാവേണ്ടതില്ലേ? അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മത നേതാക്കളുമായി എന്താണ് പുടിൻ പറഞ്ഞത് എന്നത് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അമേരിക്ക നിയന്ത്രിക്കുന്ന ലോകക്രമം നീരാവിയായി കഴിഞ്ഞിട്ടുണ്ട്, ഇനി പുതിയ യുഗമാണെന്നായിരുന്നു. ഇതും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ധ്രുവം രൂപപ്പെടുന്നു, അതും ശരവേഗത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പുടിൻ മതമേലധ്യക്ഷന്മാരുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കുറച്ചുകൂടി കടക്കുമ്പോൾ അത് മനസ്സിലാകും. അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങളിലേക്ക് വരാം. ഇതിലാദ്യം പുടിൻ പറയുന്നത് ഇങ്ങനെയാണ്, ലോകത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാനും കോളനിവൽക്കരണത്തിനും ആധിപത്യ സ്ഥാപനത്തിനും വേണ്ടിയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ, യഹൂദവിരുദ്ധത, റെസ്റ്റോഫോബിയ തുടങ്ങിയവ ബഹുമുഖ ആധിപത്യത്തിനെതിരായി പാശ്ചാത്യർ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. ബഹുമുഖ ലോകക്രമം ശക്തി പ്രാപിച്ചു വരുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പാശ്ചാത്യർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളുടെ വളർച്ച തടയുകയും അവിടുത്തെ വികസനം തടയുകയും അവിടുത്തെ ഭൂരിപക്ഷത്തെ ഭിന്നിപ്പിക്കുകയും ഭൂരിപക്ഷത്തെ തടയുകയും ഒക്കെയാണ് ഇപ്പോൾ പാശ്ചാത്യർ അവരറിയാതെ അവർക്ക് മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയാണെങ്കിൽ അടുത്തത് യൂറേഷ്യയാണ് എന്നായിരുന്നു പുടിൻ വളരെ വ്യക്തമായും മതമേലധ്യക്ഷന്മാരോട് മനസ്സിലാക്കി കൊടുത്തത്. ഇതിൽ ബഹുധ്രുവ രാഷ്ട്രശക്തി എന്നതുകൊണ്ട് പുടിൻ ഉദ്ദേശിക്കുന്നത് റഷ്യ നേതൃത്വം നൽകുന്ന ഒരു പുതിയ ചേരി എന്ന് തന്നെയാണ്. ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ റഷ്യ ചൈന സഖ്യം എന്ന് പുടിൻ പറയുന്നില്ലെങ്കിലും ചൈനയും റഷ്യയും നേതൃത്വം നൽകുന്ന ഒരു ചേരിയായിരിക്കും അടുത്ത ലോകക്രമത്തെ വളർത്തിയെടുക്കുക എന്നതാണ് പുടിൻ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബ്രിക്സ് രാജ്യങ്ങൾ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നതും ബ്രിക്സ് രാജ്യങ്ങളുടെ ശക്തിയും ശാക്തിക ചേരിയും അവരുടെ നിലപാടുകളുമൊക്കെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിന് വലിയ വിസിബിലിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് ഈ ശാക്തിക ചേരി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. ഇതിനുദാഹരണമാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറബ് രാഷ്ട്രങ്ങൾ റഷ്യയുമായും ചൈനയുമായും ഇപ്പോൾ കൂടുതൽ അടുക്കുന്നതും കൂടുതൽ വ്യാപാര വാണിജ്യ സൈനിക നയതന്ത്ര ശാസ്ത്ര ഇടപാടുകൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം. ഏഷ്യയിലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പോലും റഷ്യയ്ക്ക് തന്ത്രപരമായ പങ്കുണ്ട്. ശേഷം പുടിൻ പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പുകൾ തുറന്നു കാട്ടിക്കൊണ്ടാണ്. അവിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്ത് മുസ്ലിങ്ങളെ ജൂതന്മാർക്കെതിരിലും ഷിയാക്കളെ സുന്നികൾക്കെതിരിലും ഓർത്തഡോക്സിനെതിരെ കാത്തോലിക്കാർക്കെതിരിലും രംഗത്തിറക്കിക്കൊണ്ടാണ് ഇവരുടെ പുതിയ തന്ത്രം പാശ്ചാത്യർ പാറ്റിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണങ്ങളിലും വംശീയ വെറിക്കും നേരെ പാശ്ചാത്യർ കണ്ണടക്കുക പോലും ചെയ്യുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ലോകമതങ്ങളെയും നാഗരികതയെയും സംസ്കാരങ്ങളെയും അസ്ഥിരമാക്കുമെന്നാണ് പുടിൻ പറഞ്ഞത്. ഇപ്പോൾ അമേരിക്കൻ നിയന്ത്രിത ഏക ധ്രുവീകൃത രാഷ്ട്രത്തെക്കുറിച്ചാണ്, ലോകത്തെക്കുറിച്ചാണ് അമേരിക്ക സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെ കോളനിവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പുടിൻ പറയുന്നത്. കാപട്യവും ഇരട്ടത്താപ്പും എന്നിവയിലൂടെ ഏകാധിപത്യം സ്ഥാപിക്കുകയാണ് പാശ്ചാത്യൻ്റെ ലക്ഷ്യം എന്നും, എന്നാൽ അമേരിക്കൻ നിയന്ത്രിത ഏക ധ്രുവീകൃത കാലം കഴിഞ്ഞു എന്നുമാണ് നേരത്തെ മുതൽ റഷ്യ വ്യക്തമാക്കുന്നതും ഇപ്പോൾ അതിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയുടെയും
പുട്ടിന്റെയും ഒക്കെ ഈ ഒരു പ്രസ്താവനയ്ക്കും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് മതമില്ലാത്ത ചൈനയെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് റഷ്യ ഈ പുതിയ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള സംഭാഷണത്തിൽ യൂറോപ്പിലെ ആരാധനാലയങ്ങൾ തകർക്കുന്നതിനെതിരെയും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കി പാശ്ചാത്യർ നേട്ടം കൊയ്യുന്നതിനെതിരെയും സംസാരിക്കുന്നത് എന്നതുകൂടി നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയായിരുന്നു കീഴ്വഴക്കങ്ങൾ, ആ കീഴ്വഴക്കങ്ങളിൽ നിന്നും മാറി പ്രാക്ടിക്കലായി അവരുടെ രാഷ്ട്ര സംസ്ഥാപനത്തിനും അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളെയും സംരക്ഷിക്കാനും അവർ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം രൂപപ്പെട്ടു വരുന്നുണ്ട്. ലോകമിനി രാഷ്ട്രീയ വാണിജ്യ നയതന്ത്ര ചുവടുമാറ്റങ്ങളുടെ സാധ്യതകളിലൂടെയാകും കടന്നു പോവുക. അതിനായിരിക്കും ഇനി ലോകം സാക്ഷ്യം വഹിക്കുക. ഇതുവരെ സ്വന്തം കൈവെള്ളയിൽ എല്ലാം ഒതുക്കി വെച്ചിരുന്ന അമേരിക്ക തങ്ങളുടെ കൈകൾക്ക് സംഭവിച്ചേക്കാവുന്ന ചോർച്ച തടയാതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ പുതിയ ലോകക്രമത്തെ ഇത് സംഘർഷമുഖരിതമാക്കുക സ്വാഭാവികമാണ്. ആ പ്രതിസന്ധിയെ ഇനി ലോകം എങ്ങനെയായിരിക്കും അതിജീവിക്കുക എന്നത് കണ്ടറിയുക തന്നെ വേണം. ഒന്നുറപ്പുണ്ട്, റഷ്യ തന്ത്രപരമായ ബഹുരാഷ്ട്ര ലോകക്രമത്തിനായി മുന്നോട്ട് വരുമ്പോൾ യൂറോപ്പിനപ്പുറം ഏഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് അതിനിർണായകമാവുകയും യൂറോപ്പ് പിന്നിലേക്ക് പോവേണ്ടി വരികയും ഏഷ്യ മുന്നിലേക്ക് വരികയും ചെയ്യും എന്നതാണ് അടുത്ത ഒരു സമീപ ഭാവിയിൽ നാം വീക്ഷിക്കേണ്ടത്. കാരണം ഇതിന് നേതൃത്വം നൽകുന്നതിൽ ഒരാൾ ഏഷ്യയിലെ മുൻപനും രണ്ടാമത്തെയാൾ ലോകത്തിലെ തന്നെ രണ്ടാമനുമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ തള്ളാൻ നമുക്ക് കഴിയില്ല.